ചർമ്മശക്തിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അറിയാനാവും അല്ലേ? എനിക്ക് കേട്ടോ, കഴിഞ്ഞ ആഴ്ച ഞാൻ അഭിനയിച്ച ഒരു സിനിമ റിലീസായി, ദാദാ നമ്പർ വൺ. അടുത്ത സിനിമയുടെ പേര് സിക്സർ. ഇറ്റ്സ് എ സ്പോർട്സ് മൂവി. ഇനി ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമകളെക്കുറിച്ച് കേൾക്കണോ? വേണ്ട. അടുത്ത കാലത്തായി ജീവയെ ഏറ്റവും അധികം വേദനിപ്പിച്ച സംഭവം കെ ബാലചന്ദർ സാറിന്റെ മരണം. ഇറ്റ് വാസ് റിയലി ഷോക്കിംഗ്. ഞാൻ ചെന്നൈ പോയി അദ്ദേഹത്തെ അവസാനമായി കണ്ടു. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു സിനിമയിലേക്ക് എന്നെ വിളിച്ചിരുന്നെങ്കിലെന്ന്. ചാൻസും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഓക്കെ, ലീവ് ഇറ്റ്. ഇനിയും നമുക്ക് സന്തോഷകരമായ കാര്യങ്ങളെ കുറിച്ച് പറയാം. ഓക്കെ, ഞാൻ റെഡി. അടുത്ത കാലത്തായിട്ട് പങ്കെടുത്ത ഒരു പാർട്ടിയെ കുറിച്ച് പറഞ്ഞാലോ? ഓക്കെ, ഇറ്റ് ശിവാനിസ് ബർത്ത്ഡേ. ഷീസ് മൈ ഏഞ്ചൽ. യു ജസ്റ്റ് റിലാക്സ്. എന്താ മോളെ? കണ്ണേട്ടന് കണ്ണേട്ടന് ബോധം തെളിഞ്ഞു അച്ഛമ്മ. നേരാണോ മോളെ? തനിയെ എഴുന്നേറ്റു. ശരിയാണല്ലോ, കൈ കുറച്ച് പൊങ്ങുന്നുണ്ട് മോളെ. എന്റെ കണ്ണനെ തിരിച്ചു കിട്ടിയതോടെ എന്റെ കുഴപ്പങ്ങളൊക്കെ മാറി മോളെ. എനിക്ക് ഉടനെ അവനെ കാണണം. നമുക്ക് അങ്ങോട്ട് പോകാം മോളെ. അച്ഛമ്മയെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. കണ്ണും കണ്ണു തുറന്നിട്ടും നിന്റെ മുഖത്ത് എന്താ മോളെ ഒരു സങ്കടം? നമ്മുടെ പ്രാർത്ഥന ഫലിച്ചിട്ടും നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? നീ കണ്ണനെ കണ്ടില്ലേ? കണ്ടു. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? എന്താ മോളെ, എന്തു പറ്റി? അച്ഛമ്മ വലിയ സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം. മനസ്സിന്റെ ആ സന്തോഷ അച്ഛമ്മയുടെ ചലനശേഷി തിരിച്ചു കിട്ടാൻ കാരണം. ഈ സമയത്ത് ഞാൻ എങ്ങനെ എന്റെ സങ്കടം പറയൂ അച്ഛമ്മ? എന്താ മോളെ, കണ്ണാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡോക്ടർ എന്താ പറഞ്ഞത്? കണ്ണേട്ടന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല അച്ഛമ്മ. പിന്നെന്താ? കണ്ണേട്ടൻ കണ്ണേട്ടൻ എന്നെ തിരിച്ചറിഞ്ഞില്ല അച്ഛമ്മ. ആ
മോളെ എന്താ പറഞ്ഞത്? നിന്നെ തിരിച്ചറിഞ്ഞില്ലെന്നോ? കാണാൻ കൊതിയോടെ ചെന്ന എന്നെ ഒരപരിചിതനെ പോലെ നോക്കി എന്താ പറഞ്ഞത്? ഞാൻ ആരാണെന്ന് ചോദിച്ചു. നീ ആരാണെന്നോ കഴുത്തിലെ താലെടുത്ത് കാട്ടി ഭാര്യയാണെന്ന് പറയാൻ പാടില്ലായിരുന്നു. അവന്റെ ചോരയാ നിന്റെ വയറ്റിൽ കിടക്കുന്നെന്ന് നിനക്ക് പറയാൻ പാടില്ലായിരുന്നു. മോളെ നീ ഇങ്ങനെ കരയല്ലേ. ഞാൻ മരവിച്ച് നിന്നു പോയി അച്ഛമ്മ. എന്തേലും പറയാൻ പറ്റുന്നതിന് മുൻപ് ഡോക്ടറിനെ പുറത്തേക്ക് വിളിച്ചു. കണ്ണേട്ടൻ ഓർമ്മക്കുറവുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അച്ഛമ്മയെ കാണുന്നു കണ്ണേട്ടൻ പറഞ്ഞു. അതിനർത്ഥം അച്ഛമ്മയെ ഓർമ്മയുണ്ടെന്നില്ല. നീ ഇങ്ങനെ കരയല്ലേ. എന്താ ചേച്ചി ഇത്? ഈ ഓർമ്മക്കുറവൊക്കെ മാറിക്കൊള്ളും. നമ്മുടെ അമ്മയുടെ കാര്യം ചേച്ചിക്ക് അറിയില്ലേ? കീർത്തി മോള് പറയുന്നതാ ശരി. ഞാൻ ഇവിടെ ഇല്ലേ. എന്തെങ്കിലും മറവി ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കേണ്ടത് അച്ഛമ്മയുടെ കടമയല്ലേ? നീ അവൻ ആരാണെന്ന് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും. നമുക്കെന്തായാലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം. ചേട്ടൻ പറയുന്നവരൊക്കെ ഉടനെ കൊണ്ടുവന്ന് കാണിക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത്? കരയാതെ വാ ചേച്ചി. വാ മോളെ, നീ കണ്ണൊക്കെ തുടച്ചു വാ, നമുക്ക് ആശുപത്രിയിലോട്ട് പോവാം. വാ. മാത്യുറാം സാറിനെ കണ്ടിട്ട് ഐസിയുവിൽ കയറാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഡോക്ടർക്ക് എന്തോ പറയാനുണ്ട് അത്രേ. എനിക്ക് എന്റെ കണ്ണനെ ഇപ്പൊ തന്നെ കാണണം. അവൻ കുറെ നേരമായിട്ട് എന്നെ അന്വേഷിക്കല്ലേ. എന്തെങ്കിലും കാര്യമില്ലാതെ ഡോക്ടർ അങ്ങനെ പറയില്ലല്ലോ അച്ഛമ്മ. നമുക്ക് ആദ്യം ഡോക്ടറെ കാണാം, അത് കഴിഞ്ഞ് കണ്ണേട്ടനെ അച്ഛമ്മയ്ക്ക് കാണുമല്ലോ. ഡോക്ടർ അവിടെ ഉണ്ട്? സാറിന്റെ റൂമിൽ തന്നെ ഉണ്ട്. മാഡത്തിന് വീൽ ചെയർ അറേഞ്ച് ചെയ്യണോ? വേണ്ട, ഞാൻ നടന്നു വയ്ക്കോളാം. മോളെ നീ ഇവിടെ നിൽക്ക്, ചേച്ചി പോയിട്ടോ. വാച്ചമ്മ ഡോക്ടർ ഇരിക്കൂ. ഇരിക്കൂ അച്ഛമ്മ. ഞാൻ ഊഹിച്ചത് ശരിയാണ്. അപകടത്തിന് ശേഷം കണ്ണു തുറന്ന ജീവിക്ക് റെട്രോഗ്രേഡ് അംനീഷ്യ ബാധിച്ചിട്ടുണ്ട്. ഞാൻ ജീവയോട് വിശദമായി സംസാരിച്ചു. ഏതാണ്ട് 4 വർഷം മുമ്പുള്ള ഒരു പുലരിയിലേക്കാണ് ജീവ കണ്ണു തുറന്നിരിക്കുന്നത്. അപ്പോ 4 വർഷത്തെ ഓർമ്മകൾ കണ്ണീട്ടന് കൈമോശം വന്നു. യെസ്. റീസെന്റായി റിലീസായ സിനിമയെക്കുറിച്ച് ഞാൻ ജീവയോട് ചോദിച്ചു. 2014 ക്രിസ്മസിന് റിലീസായ സിനിമയുടെ പേരാണ് ജിയോ പറഞ്ഞത്. അടുത്ത സിനിമയെക്കുറിച്ചും ജിയോ സംസാരിച്ചു. 2015 റിലീസ് ചെയ്ത ഒരു സ്പോർട്സ് മൂവിയെക്കുറിച്ചും. മനസ്സുകൊണ്ട് ആ സിനിമയുടെ റിലീസ് കാത്തിരിക്കുകയാണ് ജിയോ. ജിയോയ്ക്ക് അടുത്ത കാലത്തുണ്ടായൊരു ഷോക്ക് കെ ബാലചന്ദ്രൻ്റെ മരണമാണെന്ന് എന്നോട് പറഞ്ഞു. 2014 ഡിസംബർ 23 അദ്ദേഹം മരിച്ചത്. ഇതിൽ നിന്നൊക്കെയാണ് ജീവയുടെ ഓർമ്മകൾ 4 വർഷം പിന്നിലാണെന്ന് ഞാൻ ഊഹിച്ചെടുത്തത്. അവൻ്റെ ഓർമ്മകൾ എത്ര പിന്നിലായാലും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും ഞാൻ. അവനെ ഈ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. 4 വർഷത്തെ ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ എല്ലാം പറഞ്ഞ് വർത്തമാനകാലത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് കെട്ടുകഥകളിൽ മാത്രമേ സംഭവിക്കൂ.
ജീവയുടെ ഓർമ്മകൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് ജീവിതം മുന്നോട്ട് പോകാനേ സാധിക്കൂ. ഡോക്ടർ എന്തേ പറയുന്നത്? അപ്പോ അവന്റെ വിവാഹം നടന്നതും ഇവൾ അമ്മയാവാൻ പോകുന്നൊക്കെ അവൻ തിരിച്ചറിയണ്ടേ? വേണം. പക്ഷേ മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ജീവയിലേക്ക് മടങ്ങി വരാൻ കുറെ കാലം കാത്തിരിക്കേണ്ടി വരും. ഈ വൈറ്റ് പേപ്പർ പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അതിന്റെ മനസ്സ് ശുദ്ധശൂന്യമാണ്. അവിടെ കാലവും ചുറ്റുപാടുകളും ഒരുപാട് അനുഭവങ്ങൾ കുത്തിക്കുറിച്ചിടുന്നു. അതിനെയാണ് നമ്മൾ ഈ ഓർമ്മ എന്നൊക്കെ പറയുന്നത്. അപകടത്തെ തുടർന്ന് ബ്രെയിൻ നടത്തിയ ഒരു വിക്രിയ വെള്ള പേപ്പറിൽ കുറിച്ചിട്ട അക്ഷരങ്ങളിൽ നിന്ന് ഒരു ഭാഗം മാഞ്ഞുപോയി. അതായത് ബ്രെയിനിലെ ചില ഭാഗങ്ങൾ നിർജ്ജീവമായി കിടക്കുന്ന അവസ്ഥയാണ് ജീവയ്ക്കിപ്പോൾ. കഴിഞ്ഞ 4 വർഷങ്ങളിൽ നടന്നതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞറിയിക്കാൻ ശ്രമിച്ചാൽ അതൊക്കെ ഓർമ്മിക്കാൻ തലച്ചോറിലെ സെല്ലുകൾക്ക് വലിയ അധ്വാനം തന്നെ വേണ്ടിവരും. സെല്ലുകളുടെ സർവനാശമായിരിക്കും അതിൻ്റെ ഫലം. ഓർമ്മകളുടെ കുത്തൊഴുക്ക് ജീവിയുടെ മനസ്സിലുണ്ടായാൽ ബ്രെയിൻ ഹെമറേജ് ആവും സംഭവിക്കുക. അതോടെ അയാൾ എന്നേക്കുമായി കോമ സ്റ്റേജിലായി പോകും. അപ്പോ എന്റെ കണ്ണൻ ഒരിക്കലും ഇവളെ തിരിച്ചറിയാതെ പോകില്ലേ ഡോക്ടർ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വളരെ സ്വാഭാവികമായും നഷ്ടപ്പെട്ട ഓർമ്മകൾ റീകളക്ട് ചെയ്യുവാൻ ജീവയം കൂടെയുള്ളവർ സഹായിക്കണം. ആഴ്ചകളോ മാസങ്ങളോ നീണ്ടുനിൽക്കുന്ന ഒരു പ്രോസസ്സിലൂടെ മാത്രമേ അത് സാധ്യമാവും. ജീവയ്ക്ക് ഒട്ടും സ്ട്രെയിൻ കൊടുക്കാതെ പരിചിതമായ സാഹചര്യങ്ങളിലേക്കും ചുറ്റുപാടുകളിലേക്കും അയാളെ കൂട്ടിക്കൊണ്ടുപോകണം. ഒരു തരത്തിലും ജീവയ്ക്ക് ടെൻഷൻ ഉണ്ടാവരുത്. ചെറിയ ചെറിയ വാശികൾ പോലും അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരടുത്തുണ്ടാവണം. ആരാ ശിവാനി? അച്ഛമ്മ കഴിഞ്ഞ ജീവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് ശിവാനിയാണ്. ആ കുട്ടി എന്താ ഇവിടെ വരാത്തത്? അത് പിന്നെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം. ഓക്കെ ഓക്കെ, എന്ത് പ്രശ്നമാണെങ്കിലും അതൊക്കെ പരിഹരിച്ച് ആ കുട്ടിയെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ടി വരും. ഹി നീഡ്സ് ഹെർ ഹെൽപ്പ്. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം എല്ലാവരും ജീവയോട് പെരുമാറാൻ. ശരി ഡോക്ടർ. പിന്നെ തൽക്കാലം ജീവയ്ക്ക് ഓർമ്മയുള്ളവർ മാത്രം അകത്തേക്ക് പോയാൽ മതി. മിസ്സസ് പോണ്ട. അച്ഛമ്മയൊന്ന് ജീവയെ കാണും. ചേച്ചി പറഞ്ഞത് ഞാനൊക്കെ പറയാം മോളെ. അച്ഛമ്മ തനിച്ചങ്ങനെ കണ്ണേട്ടൻ്റെ അടുത്തേക്ക് പോവും. ചേച്ചി കൂടെ ഉണ്ടല്ലോ, പിന്നെന്താ? ചേച്ചിക്കിനെ ഈ വാതിലിനപ്പുറം പ്രവേശനമില്ല മോളെ. അടുപ്പമുള്ളവർ മാത്രം ഇനി കണ്ണേട്ടനെ കണ്ടാൽ മതി. കാവ്യ, കണ്ണേട്ടൻ അന്യായിപ്പോ. സിസ്റ്ററെ, അത് കണ്ണേട്ടന് അച്ഛമ്മയെ കാണണം. നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാ. മാഡം അച്ഛമ്മയും ഒരുമിച്ചല്ലേ കയറാറുള്ളത്? കയറിക്കോളൂ. ഇല്ല, ഞാൻ കയറുന്നില്ല. സിസ്റ്റർ തന്നെ അച്ഛമ്മയ്ക്കൊരു സപ്പോർട്ട് കൊടുത്താൽ മതി. ശരി.
ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയാം. നമ്മളെല്ലാം ഇനി അതനുസരിച്ച് വേണം കണ്ണേട്ടനോട് പെരുമാറാൻ. നമ്മളാരും ഇനി കണ്ണേട്ടൻ ആരുമല്ല. എന്നുവെച്ചാ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലടാ കണ്ണ, നീ അച്ഛമ്മേന്ന് വിളിച്ചപ്പോ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് കണ്ടപ്പോ ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന അച്ഛമ്മയാ. എന്താ അച്ഛമ്മേ, ഞാൻ മരിച്ചു പോകുന്ന പേടിച്ചോ? ഇല്ല അച്ഛമ്മേ, അച്ഛമ്മയുടെ കണ്ണൻ അങ്ങനെയൊന്നും അച്ഛമ്മയെ വിട്ടു പോവില്ല. ഞാനൊരു ദൈവവിശ്വാസി അല്ലെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അച്ഛമ്മയും ശിവാനിയും ഇളയമ്മയും ഒക്കെ ഇല്ലേ? ഡോക്ടർ പറഞ്ഞു പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയാ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന്. എന്റെ കണ്ണ, നിന്നെ എനിക്ക് തിരിച്ചു തന്നത് നീ കരുതുന്നതുപോലെ എന്റെയോ പ്രിയപ്പെട്ടവരെന്ന് നീ കരുതുന്ന മറ്റുള്ളവരുടെയോ പ്രാർത്ഥനയല്ല. നിന്റെ 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 മാത്രം പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ്. അയ്യേ, അച്ഛമ്മ എന്താ കരയാണോ? അച്ഛമ്മയുടെ കണ്ണൻ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നില്ലേ? പിന്നെന്താ അച്ഛമ്മയൊന്ന് ചിരിച്ചേ എനിക്ക് വേണ്ടി. പ്ലീസ് അച്ഛമ്മേ, ഈ കിടപ്പിൽ അച്ഛമ്മയുടെ ചിരിക്കുന്ന മുഖത്തിനപ്പുറം എനിക്ക് കാണാൻ വേറൊരു കാഴ്ചയില്ല. എന്റെ ചിരിക്കപ്പുറം നീ കാണേണ്ടത് കാവ്യമ്മളുടെ പുഞ്ചിരിയ. അവളുടെ വയറ്റിൽ തൊട്ടു പോകുമ്പോൾ അനുഭവിക്കുന്ന നിന്റെ ജീവന്റെ കുണുങ്ങിയ ചിരിയ കണ്ണ. യെസ്, ദാറ്റ്സ് മൈ അച്ഛമ്മ. ഏത് മനോവേദനയിലും എനിക്ക് വേണ്ടി പുഞ്ചിരിക്കുന്ന എൻ്റെ അച്ഛമ്മ, എൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ ആത്മാവും. ഈശ്വര, ഈ നിമിഷത്തിൽ എൻ്റെ കണ്ണൻ്റെ ആത്മാവ് ആരാണെന്ന് ഞാൻ പറഞ്ഞു പോകും. കാത്തോടെ ശരീരം നുറുങ്ങുന്ന വേദന. എങ്ങനെ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായെന്ന് ആലോചിക്കുമ്പോ തല നുറുങ്ങിപ്പോകുന്ന പോലെ. എങ്ങനെ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായെന്ന് ആലോചിക്കുമ്പോ തല നുറുങ്ങിപ്പോകുന്ന പോലെ. ബാക്കപ്പ് പാർട്ടി കഴിയുന്നതുവരെ ഓർമ്മയുള്ളൂ. ഡ്രൈവിംഗിൽ എനിക്കൊരു മിസ്റ്റേക്കും പറ്റിയില്ല. അപ്പൊ ഞാനല്ലേ കാർ ഓടിച്ചത്? വേണ്ട കണ്ണ, നീ ഒന്നും ആലോചിക്കണ്ട. നടക്കാൻ പാടില്ലാത്തത് നടന്നു. ഡോക്ടർ ഇത് എന്നെ പറഞ്ഞു വച്ചമ്മേ. എന്നാലും എനിക്കെന്താ പറ്റിയെന്ന് ഞാൻ അറിയണ്ടേ? വേണ്ട, നിനക്കൊന്നും പറ്റിയിട്ടില്ല. അച്ഛമ്മയാ പറയുന്നത്. എന്റെ കാറ്, കാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ജീവിതത്തെക്കാൾ വലുതാണോ കാറ്? യെസ്, യു ആർ കറക്റ്റ് അച്ഛമ്മ. യു ആർ
ഓൾവേസ് കറക്റ്റ്. അല്ല, അച്ഛമ്മ എന്താ ശിവാനിയെ കൊണ്ടുവരാത്തത്? അവളെ എനിക്ക് കാണണം അച്ഛമ്മ. ഞാൻ മറന്നു, അവള് കോളേജിൽ പോയിരിക്കായിരിക്കും അല്ലേ? അതെ, എനിക്കറിയാം. അവള് കോളേജിൽ നിന്ന് വന്നാ ഇളയമ്മയും കൂട്ടി വരും അല്ലേ അച്ഛമ്മ? വരും. എനിക്ക് ശിവാനിയെ ഇളയമ്മയും കാണാൻ കൊതിയാവുക. അല്ല, ശിവ എവിടെ? അവനും കോളേജിൽ പോയിരിക്കുക. കണ്ണ ദേ, അച്ഛമ്മ വെറുതെ കള്ളം പറയല്ലേ. കണ്ണേട്ടൻ ആവശ്യപ്പെടുന്നവരെ എല്ലാം കാട്ടിക്കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു.